സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ എൽഡിഎഫ് സർക്കാരിനെതിരെ പ്രചണ്ഡമായ പ്രചരണമാണ് കോൺഗ്രസ് ബിജെപി സഖ്യം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇക്കൂട്ടർക്ക് പിന്തുണയുമായി ചില വലതുപക്ഷ മാധ്യമങ്ങളുമുണ്ട്. നിഷ്പക്ഷ നിലപാട് പറയുന്ന ഇവർ വലതുപക്ഷ പിന്തിരിപ്പൻ പ്രതിലോമ രാഷ്ട്രീയ ശക്തികൾക്ക് കലവറയില്ലാത്ത പിന്തുണയാണ് നൽകുന്നത്. വർഗീയ ശക്തികളെ തന്റെ അടുത്തോടെ നേരിടുന്ന ഇടതുപക്ഷ സർക്കാർ കേന്ദ്രഭരണത്തിനും ബി ജെ പിക്കും കണ്ണിലെ കരടായി. അങ്ങനെ ഈ ശക്തികളെല്ലാം ചേർന്ന് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാനും സർക്കാരിനെതിരെ ജനരോക്ഷമുണ്ടാക്കാനും കിളഞ്ഞ് ശ്രമിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും സർവ പിന്തുണയും നൽകുന്നു. 2021 സംസ്ഥാന ഭരണം ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിച്ചു. തുടർ ഭരണം കിട്ടി ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണമികവും ധീരതയാർന്ന നിലപാടുകളും കടുത്ത പ്രതിസന്ധികളെ ആ സർക്കാർ കൈകാര്യം ചെയ്ത രീതിയുമാണ് തുടർ ഭരണത്തിന് ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്തത്. എൽ ഡി എഫ് സർക്കാരാകട്ടെ എല്ലാ രംഗത്തും മുൻനിരയിലെത്തി രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്കാകെ മാതൃകയാകുന്നു. നീതി ആയോഗും രാജ്യാന്തര ഏജൻസികളും ഇത് ഒരേ സ്വരത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യു ഡി എഫും ബി ജെ പിയും വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് ഓരോ ദിവസവും സംസ്ഥാന സർക്കാരിനെതിരെ കള്ളപ്രചരണം അഴിച്ചുവിടുന്നത്. വസ്തുതകളും സത്യവും മറച്ചുവെക്കാൻ ഏത് മാർഗവും പ്രയോഗിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴയിലെ തകഴിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത വേദനാജനകമായ സംഭവത്തിലും നടക്കുന്നത്. കർഷകൻ കുന്നുമ്മ കാട്ടിപ്പറമ്പിൽ കെ ജി പ്രസാദ് ആത്മഹത്യ ചെയ്യാൻ കാരണം നെല്ല് സംഭരണത്തിൽ പാഡി റെസിപ്റ്റ് ഷീറ്റ് കുടിശ്ശിക വരുത്തിയതാണെന്ന് ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷവും ആരോപിക്കുന്നു. എന്നാൽ തന്റെ ഭർത്താവിന്റെ ആത്മഹത്യക്ക് പി ആർ എസ് വായ്പയുമായി ഒരു ബന്ധവുമില്ലെന്ന് പ്രസാദിന്റെ ഭാര്യ ഓമന തന്നെ പറയുന്നുണ്ട്. നെല്ല് സംഭരണ വില യഥാസമയം കൃഷിക്കാരന് ലഭ്യമാക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനമാണ് പി ആർ എസ് വായ്പ. ഇതിൽ കർഷകന് ഒരു ബാധ്യതയുമില്ല. വായ്പ തുക അടയ്ക്കുന്നത് സർക്കാരാണ്. നെല്ല് അരിയാക്കി റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത് കണക്ക് കൊടുത്ത ശേഷമേ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടൂ. ചുരുങ്ങിയത് 6 മാസമെങ്കിലും വേണ്ടിവരും. ഈ താമസം ഒഴിവാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ അധികമായി പ്രഖ്യാപിച്ചിട്ടുള്ള തുക കൂടി ഉൾപ്പെടുത്തി പി ആർ എസ് വായ്പ നൽകി കർഷകരെ സഹായിക്കുന്നത്. രാജ്യത്ത് 1991 മുതൽ തുടരുന്ന നവ ഉദാര സാമ്പത്തിക നയം സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ സാമൂഹ്യമായി പുറന്തള്ളുന്ന പരിപാടികളാണ് നടപ്പാക്കുന്നത്. നരേന്ദ്രമോദി ഭരണം ആ നയം തീവ്രമായി നടപ്പാക്കുന്നു. ഇതിന്റെ ഫലമായി ജനകോടികളെ പട്ടിണിയിലേക്കും തൊഴിലായ്മയിലേക്കും എടുത്തെറിയുന്നു. ഇതിന് നേർവിപരീതമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അഥവാ സർവശ്രേഷിയായ വികസന കർമ്മ പരിപാടികളാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്നത്. മനുഷ്യ ജീവിതം എങ്ങനെയെല്ലാം മെച്ചപ്പെടുത്താമെന്ന് ഈ സർക്കാർ ഓരോ ദിവസവും ആലോചിക്കുന്നു. അതുകൊണ്ട് തന്നെ വികസിത രാജ്യങ്ങൾക്ക് സമാനമായ പുരോഗതിയിലേക്ക് സംസ്ഥാനം നടന്നെടുക്കുന്നു. ഓണക്കാലത്ത് മാത്രം 18,000 കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിയത്. തുടർന്നും അവശ്യ ചെലവുകളെല്ലാം നിറവേറ്റുന്നു. ട്രഷറി പ്രവർത്തനം ഒരു ദിവസവും സ്തംഭിച്ചിട്ടില്ല. ബില്ലുകൾ മുൻഗണനാ ക്രമത്തിൽ മാറി നൽകുന്നു. 2 മാസത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 2,223 കോടി രൂപ നൽകി. റബ്ബർ കർഷക സബ്സിഡി, നാളികേര സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നു. നെല്ല് സംവരണത്തിനായി 700 കോടിയിൽ പരം രൂപയാണ് സപ്ലൈകോയ്ക്ക് ലഭ്യമാക്കിയത്. കൃത്യമായ സംവരണത്തിന് ക്രമീകരണങ്ങളായി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലടക്കം അനാവശ്യമായി കേന്ദ്രം പിടിച്ചുവെക്കുന്ന തുകയും സംസ്ഥാനം മുൻകൂറായി നൽകുകയാണ്. ദേശീയ ആരോഗ്യ മിഷന് 50 കോടി, കാരുണ്യ ബെനവലന്റ് സ്കീമിന് 60 കോടി തുടങ്ങി ചെറുതും വലുതുമായ പല പദ്ധതികൾക്കും കഴിഞ്ഞ മാസങ്ങളിൽ ധനാനുമതി നൽകി. കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചത് 100 കോടിയാണ്. 2.5 വർഷത്തിൽ ആകെ സഹായം 4,833 കോടിയായി. ക്ഷേമ പെൻഷന് വേണ്ടി ഈ സർക്കാർ ഇതുവരെ വകയിരുത്തത് 23,380 കോടിയാണ്. 1 മാസത്തെ ക്ഷേമ പെൻഷനായി 900 കോടി രൂപയും നീക്കിവെച്ചു. കേന്ദ്രത്തിൽ നിന്ന് അതിതീവ്ര സാമ്പത്തിക കടനാക്രമണങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ജി എസ് ടിയിൽ സംസ്ഥാനങ്ങൾക്ക് വലിയ നികുതി അധികാരങ്ങളില്ല. പെട്രോൾ, ഡീസൽ, മദ്യം എന്നിവയിൽ മാത്രമായി അത് ചുരുങ്ങി. ജി എസ് ടി നിരക്കിൽ തട്ടുകൾ നിശ്ചയിച്ചതും റവന്യൂ ന്യൂട്രൽ നിരക്ക് കുറച്ചതും കേരളത്തിന്റെ വരുമാനത്തിന് തിരിച്ചടിയായി. ഈ വർഷം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകകളും വായ്പാനുപാതത്തിലും 57,400 കോടി രൂപ കുറയും.
വായ്പാനുമതി 19,000 കോടി നിഷേധിച്ചു. റവന്യൂ കമ്മി ഗ്രാന്റിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8,400 കോടി കുറഞ്ഞു. ജി എസ് ടി നഷ്ടപരിഹാരം 12,000 കോടിയോളം ഇല്ലാതായി. നികുതി വിഹിതം 3.58% നിന്ന് 1.925% കുറച്ചതിലൂടെ 15,000 കോടിയാണ് വരുമാന നഷ്ടം. കേന്ദ്ര സർക്കാരിന് നികുതിയായി ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ നികുതി വിഹിതമായി സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. 15 ധനകാര്യ കമ്മീഷൻ കേന്ദ്രത്തിന് ലഭിക്കുന്ന തുകയുടെ 41% സംസ്ഥാനങ്ങൾക്ക് വിഭജിക്കേണ്ടതുള്ളൂ എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ 1.92% കേരളത്തിന് അനുവദിക്കുന്നത്. കേരളത്തിനകത്തു നിന്ന് കേന്ദ്രം പിരിച്ചെടുക്കുന്ന തുകയിൽ നിന്ന് ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട തുകയാണിത്. ദേശീയപാത വികസനത്തിന് ഭൂമിയുടെ  25% തുക സംസ്ഥാനം വഹിക്കണമെന്ന് കേരളത്തോട് മാത്രം കേന്ദ്രം നിർബന്ധം പിടിച്ചു. കിഫ്ബി വഴി സമാഹരിച്ച് 5,580 കോടി രൂപയാണ് കേന്ദ്രത്തിന് കൈമാറിയത്. ഈ തുകയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് അവകാശത്തിൽ നിന്ന് വെട്ടിക്കുറക്കിയായിരുന്നു കേന്ദ്രം. കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം തനതു വരുമാന സ്രോതസ്സുകൾ വഴിയാണ് ചെലവുകളുടെ മുഖ്യ പങ്കും നിർവഹിച്ചത്. ഈ വർഷവും ചെലവിന്റെ 80% സംസ്ഥാനം വഹിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ്. അതേസമയം ചില സംസ്ഥാനങ്ങൾക്ക് 72% വരെ കേന്ദ്ര വിഹിതം കിട്ടുന്നുമുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. സംസ്ഥാനത്തിന് അർഹമായത് ലഭിക്കേണ്ട നികുതി വിഹിതവും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും വെട്ടിക്കുറയ്ക്കുന്നു. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ സംസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സർക്കാർ ഗ്യാരണ്ടി നൽകി വായ്പയെടുത്ത് പൂർത്തീകരിക്കാനും അനുവദിക്കുന്നില്ല. 2017 മുതൽ പൊതുകണക്കിന്റെയും ബജറ്റിന് പുറത്തുള്ള കടത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് 1.07 ലക്ഷം കോടി രൂപയുടെ കടമെടുപ്പ് അവകാശമാണ് നിഷേധിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ കേരളത്തോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളം കേന്ദ്രത്തിന്റെ അടിമയല്ലെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിന് പറയേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.